the same problem every human being faces stress strain എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് അത് ലൗകികമാക്കുന്നത് നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയാണ് ശരി നിങ്ങൾ പിരിമുറുക്കത്തിലും ഉത്കണ്ഠയിലുമാണ് പിന്നെന്താണ് And uh, traveling on the path of yoga to reach to the destination and uh, not getting married going on the path of the yoga. Uh, which one is the best way? Apoladeham <laughs> makal makalkum to duridham vedana ഭാര്യയും മക്കളും വന്നാൽ ദുരിതം വേദന പീഡനം എങ്ങനെയുണ്ട് നിങ്ങൾ യോഗയുടെ പാതയിൽ ചരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഏതു പാതയിൽ കൂടി ചരിച്ചാലും യോഗയെ കൂടെ കൂട്ടുക അതാ പാതയെ സുഗമമാക്കി തീർക്കും മനോഹരവും നിങ്ങൾ വടക്കോട്ടോ തെക്കോട്ടോ പോയാലും ഇരുട്ടാണെങ്കിൽ ടോർച്ച് കയ്യിലെടുക്കണം അല്ലേ വടക്കോട്ട് പോകുന്നവർ മാത്രം ടോർച്ചും എടുത്തുകൊണ്ട് നടക്കും തെക്കോട്ട് പോകുന്നവർ ഇരുട്ടിലൂടെ നടക്കും അങ്ങനെ വല്ലതുമുണ്ടോ ഇല്ല നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ആരും ഭാര്യയുമായി അല്ലല്ലോ ജനിച്ചത് നിങ്ങൾ ജനിച്ചത് ഇങ്ങനെയാണ് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടായതിനാൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ ചിലപ്പോൾ സാമ്പത്തികവും സാമൂഹികവും അതുമുണ്ടാവാമല്ലേ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ വിവാഹമെന്നാൽ സാധാരണയായി ഈ പറഞ്ഞതിൻ്റെ എല്ലാം കൂടിയ ഒരു പാക്കേജാണ് ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവും ചിലപ്പോൾ സാമ്പത്തികവുമായ ആവശ്യങ്ങൾ അപ്പോൾ അത് മൊത്തത്തിലുള്ള ഒരു പാക്കേജാണ് കല്യാണം കഴിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് തീർക്കാൻ കഴിയും ചിലപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ ചില ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെന്ന് വരാം ഉത്കണ്ഠയും പിരിമുറുക്കവും ബുദ്ധിമുട്ടുമൊക്കെ അപ്പോഴുണ്ടാകാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാക്കണം അല്ലാതെ മറ്റാരുടെയും കാര്യത്തിനു വേണ്ടി ത്യാഗം ചെയ്യാനൊന്നുമല്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ക്ഷേമത്തിനു വേണ്ടിയാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് അതെപ്പോഴും ജീവിതത്തിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾ വിവാഹം കഴിക്കുകയും മറ്റൊരാളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റൊരാൾക്ക് വേണ്ടിയല്ല നിങ്ങൾ വിവാഹം കഴിച്ചത് ആണോ അല്ലയോ സത്യസന്ധമായി തന്നെ കാണാം ആണോ അല്ലയോ അതെ നിങ്ങളത് മനസ്സിലാക്കുന്നു നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അല്പം കൃതജ്ഞതയിൽ ജീവിക്കണം എല്ലാ ആ അഞ്ച് കാര്യങ്ങളും ഇല്ലെങ്കിലും അഞ്ച് ആവശ്യങ്ങൾ അതിൽ രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ എനിക്ക് നിറവേറ്റി തരുന്നുണ്ട് അതിൽ നന്ദി ശരിയല്ലേ എല്ലാ അഞ്ച് ആവശ്യങ്ങളും പൂർണ്ണമായി നിറവേറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല കുറഞ്ഞത് രണ്ടോ മൂന്നോ എങ്കിലും അവർ നിറവേറ്റുന്നുണ്ടല്ലേ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അവരങ്ങനെ ചെയ്യുന്നില്ലേ അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല ശരിയാണോ അവർ നിങ്ങളുടെ ഒരാവശ്യവും സാധിച്ചു തരുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവർ കുറച്ച് കാര്യങ്ങൾ നിറവേറ്റുന്നുണ്ട് അവർക്ക് സാധിക്കാത്ത ചില കാര്യങ്ങളും ഉണ്ടാകാം സ്വാഭാവികം നിങ്ങളും അങ്ങനെയല്ലേ നിങ്ങൾക്കും അവയെല്ലാം നിറവേറ്റാൻ കഴിയില്ല മറ്റൊരാളുടെ ആവശ്യങ്ങളിൽ ചിലത് നിങ്ങൾ നിറവേറ്റുന്നുണ്ട് ചിലത് നിറവേറ്റുന്നില്ല അങ്ങനെയല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് പിരിമുറുക്കവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമായി മാറുന്നത് ഇതുവരെ ഉള്ളതെല്ലാം പോട്ടെ എന്തു തന്നെയായാലും പോട്ടെ നിങ്ങൾ തയ്യാറെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എത്ര മോശമാണെങ്കിലും മൂന്ന് ദിവസത്തെ സമയം കൊണ്ട് നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും വലിയ ആനന്ദമൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നൂറ് ശതമാനം ആണോ അല്ലയോ കുറഞ്ഞതും ഇണ്ടാതിരിക്കാനെങ്കിലും കഴിയും വെറുതെ എന്ത് സംഭവിച്ചാലും സമാധാനമുണ്ടാവും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് യോഗയുടെ പാതയിൽ കൂടി നടക്കരുത് പാത ഏതാണെങ്കിലും യോഗ കൂടെ കൊണ്ട് നടക്കുക നിങ്ങൾ യോഗ കൂടെ കൊണ്ട് നടന്നാൽ അത് നിങ്ങളുടെ പാതയിൽ പ്രകാശം ചൊരിയും ഏത് പാത സ്വീകരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പാതയാണ് സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങളത് സ്വീകരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെയാകട്ടെ അതിതുവരെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാത തിരഞ്ഞെടുക്കുന്നത് നിർബന്ധിതമായ പ്രേരണയിലാവരുത് അത് ബോധപൂർവമായ തീരുമാനമായിരിക്കണം ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ഘട്ടം വരുമ്പോൾ ബോധത്തോടെ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുവാനുള്ള സമയമാണത് ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ അപ്പോഴും അതിന് അർത്ഥം കാണാൻ കഴിയുമെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ജീവിതകാലം മുഴുവൻ സമർപ്പിക്കാൻ വിലയുള്ളതാണോ അതോ അതെല്ലാം വെറും മാറിപ്പോകുന്ന ആവശ്യങ്ങളാണോ അത് ശക്തമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കല്യാണം കഴിക്കണം അത് അത്രയ്ക്ക് ശക്തമല്ല വെറും മാറിപ്പോകുന്നവയാണെങ്കിൽ ആ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സിനിമ കണ്ടാൽ മതിയാവും അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമില്ല അതെ മിക്ക ആളുകളും ഇങ്ങനെയാണ് അവരുടെ ആവശ്യങ്ങൾ വളരെ ശക്തമല്ല വെറുതെ കടന്നു പോകുന്നവയാണ് പക്ഷേ സാമൂഹിക ചുറ്റുപാടുകൾ അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല അത് ബോധപൂർവമായൊരു തിരഞ്ഞെടുപ്പ് ആവണം നിങ്ങൾ ഏതു വഴിയിലൂടെ പോയാലും അത് ബോധപൂർവ്വമായൊരു തിരഞ്ഞെടുപ്പാവണം അബോധപൂർവമായൊരു പ്രേരണയാവരുത് തിരഞ്ഞെടുക്കുന്നത് അബോധപൂർവമാണെങ്കിൽ എപ്പോഴും നിങ്ങളെ ചുറ്റുരുമുള്ള ആളുകളിലേക്ക് ആരോപിക്കും കാരണം നിങ്ങൾക്ക് സ്വയം ഒരു അടിമയായി തോന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അപ്പുറത്തേക്ക് പഴിച്ചേരും അവർ നിങ്ങളിലേക്ക് പഴിച്ചേരും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലല്ല കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പക്ഷേ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കും ഒറ്റയ്ക്ക് നടക്കുക എന്നത് മറ്റുള്ളവരുടെ കൂടെ നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങൾ വേഗത്തിൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ ഒരു ചൊല്ലുണ്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക വളരെ ദൂരം നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടമായി തന്നെ പോകുക ഒരുപാട് ദൂരം നടക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടമായി തന്നെ പോകണം നിങ്ങൾക്ക് ചെറിയ ദൂരം വളരെ വേഗത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത് അല്ലേ ഗൗതമൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഇതേ ചോദ്യം ഹാരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വിഡ്ഢികളുടെ കൂടെ നടക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നടക്കുന്നതാണെന്ന് കാരണം നിങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം നിങ്ങൾ ആരെ കല്യാണം കഴിക്കുമെന്ന് അപ്പോൾ അതായിരുന്നു ഗൗതമൻ്റെ രീതി അദ്ദേഹം ആളുകളുമായി ബന്ധമുണ്ടാക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ജീവിതം വളരെ ചെറിയൊരു യാത്രയാണ് പിന്നെന്തിനാണ് പങ്കാളിയെന്ന് നിങ്ങൾ ഈ ശരീരം വിട്ടാൽ പിന്നെ അത് ദീർഘമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇതാണ് വാഗ്ദാനം ജീവിതം വളരെ നീണ്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പങ്കാളി വേണ്ടിവരും പങ്കാളി വേണമെങ്കിൽ എടുത്തോളൂ പക്ഷേ പങ്കാളിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനമാണ് അതിനെ മനോഹരമായി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇതാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ചട്ടക്കൂട് ജീവിതത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യത്തിന് ചുറ്റുമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യം നിങ്ങൾ മരിക്കുമെന്നതാണ് ഈ നശ്വരതയ്ക്ക് ചുറ്റും മാത്രമേ നിങ്ങളുടെ വൈകാരികവും മാനസികവുമായ കാര്യങ്ങൾ നിലനിൽക്കാൻ പാടുള്ളൂ അത് വളരെ പ്രധാനവുമാണ് ഇത് വളരെ ചെറിയൊരു ജീവിതമാണെന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുകയാണെങ്കിൽ ഏതു സമയവും നിങ്ങൾ മരിക്കുമെന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരു പ്രത്യേക രീതി ക്രമീകരിക്കുകയും കൊണ്ടുപോകുകയും ചെയ്യും സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതു സമയവും നിങ്ങൾ മരിച്ചു വീണു പോകാമെന്നും ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്കാരോടും ദേഷ്യപ്പെടാൻ സമയമുണ്ടാവില്ല അല്ലേ പിന്നെ നിങ്ങൾക്കാരോടും വഴക്കുണ്ടാക്കാനും സമയമുണ്ടാവില്ല നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ദുഃഖിക്കാനും സമയമുണ്ടാവില്ല ഒട്ടും സമയമുണ്ടാവില്ല കാരണം ടിക് 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 എന്ന് സമയം പോവുകയാണ് നിങ്ങളുടെ മാനസിക ഘടന നിങ്ങളുടെ അനശ്വരതയ്ക്ക് ചുറ്റുമാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനാൽ അക്കാരണത്താൽ നിങ്ങൾക്ക് വഴക്കുണ്ടാക്കുവാനും മാനസിക പിരിമുറുക്കത്തിൽ ഇരിക്കുവാനും വിഷാദിക്കുവാനും പിന്നെ അതിനും ഇതിനുമൊക്കെ ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് എല്ലാവരും അവരുടെ മാനസികവും വൈകാരികവുമായ ഘടനയെ അവരുടെ നശ്വരതയുമായി ചേർത്ത് കാണണം അതുകൊണ്ട് നിങ്ങളൊരു ബാറ്റൺ ക്യാരിയറാണ് കഴിഞ്ഞ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും ഇടയ്ക്ക് അല്ലേ അല്ലേ നിങ്ങൾക്ക് ചെറിയൊരു സമയമാണുള്ളത് അല്ലേ ഈ ലോകത്ത് അത് കഴിഞ്ഞാൽ അത് മറ്റാരെങ്കിലും ഏറ്റെടുക്കും നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ തലമുറയിൽ നിന്നും ഈ ബാറ്റൺ സ്വീകരിക്കുന്നത് വളരെ മോശം രീതിയിലാണ് നടന്നു വരുന്നത് അടുത്ത തലമുറയിലേക്കും അത് കൈമാറുന്നത് വളരെ ഭീകരമായ രീതിയിലാണ് അതിനു കാരണം ആളുകൾ അവരുടെ മാനസികവും വൈകാരികവുമായ ഘടന എപ്പോഴും അനശ്വരമാണെന്നാണ് ധരിച്ചിരിക്കുന്നത് അനശ്വരതയെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല നിങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ നശ്വരതയെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ നിങ്ങൾ വളരെ വിവേകത്തോടെ സഞ്ചരിക്കും നിങ്ങൾ പിന്നെ വിഡ്ഢിത്തങ്ങൾക്ക് സമയം ചെലവാക്കില്ല നാളെ മരിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഈ ദിവസത്തിൽ നിങ്ങൾ ആരുമായെങ്കിലും വഴക്കുണ്ടാക്കുമോ കാരണം നിങ്ങളുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങളുടെ സമയവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടർ നിങ്ങൾക്ക് വലിയൊരു അസുഖമുണ്ടെന്ന് പറയുമ്പോഴല്ല അത് സംഭവിക്കുന്നത് ഇപ്പോഴും അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ലേ ഇതെന്താണ് എന്നതിൻ്റെ സാധ്യതയെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതുണ്ടെങ്കിൽ ഇതിൻ്റെ അഗാധതയെ അനുഭവിക്കണമെങ്കിൽ സമയമാണെങ്കിൽ വളരെ വേഗം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സമയം വളരെ ആപേക്ഷികമായ ഒരു അനുഭവമാണ് നിങ്ങൾ സന്തോഷത്തിലും ആനന്ദത്തിലുമാണെങ്കിൽ നിങ്ങൾ നൂറു വർഷം ജീവിച്ചെങ്കിൽ പോലും അത് വളരെ ചെറിയ ജീവിതമാണ് അത് പെട്ടെന്ന് തീർന്നുപോകും അപ്പോൾ ഈ ചെറിയ ജീവിതത്തിൽ സമയം എവിടെ നിന്നാണ് കിട്ടുക മാനസിക പിരിമുറുക്കത്തിനും വിഷാദത്തിനുമെല്ലാം എനിക്കറിയില്ല എവിടെ നിന്നാണ് കിട്ടുന്നത് കാരണം ഇത്രയേ ഉള്ളൂ നിങ്ങൾ അനശ്വരനാണെന്ന ചിന്തയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഇത് വളരെ ചെറിയൊരു യാത്രയാണ് അത് നിങ്ങൾ വളരെ മനോഹരമായും സന്തോഷകരമായും സഞ്ചരിക്കണം ഈ പ്രപഞ്ചം പ്രപഞ്ചമെന്താണെന്ന് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് ഈ ജീവൻ എന്താണെന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് സംഭവിക്കേണ്ടതുണ്ട് എല്ലാവർക്കും